അത് ഗുണമായിരിക്കുമെന്ന് അനുഭവം കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അവരിപ്പോ മന്ത്രിമാരായ രണ്ടുപേര്, ആര് മോശക്കാരാണെന്ന് എനിക്കറിയില്ല. അനുഭവം കൊണ്ടല്ലേ നല്ലവരാണോ മോശമാണോ എന്ന് അവർ പ്രവർത്തിക്കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അവർ പ്രവർത്തിക്കട്ടെ, അവരൊരാളാണ് ജയിച്ചു വന്ന ആളാണ്, മറ്റൊരാളെ എം പി ആക്കി മന്ത്രിയാക്കാൻ പോവുകയാണ്. അവരുടെ ഓരോ പാരമ്പര്യം എം പി ആക്കാൻ പോകുന്ന മന്ത്രിയാക്കാനെടുത്ത അദ്ദേഹം വളരെ പാരമ്പര്യമുള്ള ഒരു ബി ജെ പിക്കാരനും മിടുക്കനും സാത്വികനും മാന്യനുമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്ക് പരിചയമില്ല. ഏതായാലും രണ്ടുപേരും മന്ത്രിയാകട്ടെ, അവരുടെ വകുപ്പുകൾ എന്താണെന്ന് പോലും നമുക്കറിയില്ല. അവരുടെ പ്രവൃത്തി കേരളത്തിന് ഗുണകരമാകട്ടെ. അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രലിൽ നിന്ന് കൊണ്ടുവന്നവർ ചെയ്യുന്ന പ്രതിജ്ഞാബദ്ധമായി അതിന്റെ ഇരു രണ്ടു മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസസ് ചെയ്യുക എന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പോൾ പറയുന്നത് ശരിയല്ലല്ലോ. അത് ഞാൻ കേട്ടില്ല, അത് കേട്ടത് നിങ്ങൾ കേൾപ്പിച്ചതായിരിക്കും. ഞാൻ കേട്ടില്ല, ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ എന്തിനാ പറയണത്? അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കുറച്ച് കാത്തുനിന്ന് കാണാം. ഞാനിന്ന് കണ്ട് ചില അദ്ദേഹത്തിനും വിചാരിച്ചത്രോളം ഫുൾ പവറോടുകൂടി കിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നിങ്ങളുടെ മീഡിയയുടെ ചില അഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ അടുത്ത പങ്കെടുന്ന ഒരു മന്ത്രിനെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല, അതിന്റെ ന്യായമില്ല. പ്രാതിനിധ്യം കൊടുക്കണ്ടേ? അത് നിങ്ങൾ എന്നെ അങ്ങനെ ചൂടാക്കാൻ നോക്കണ്ട. അതാ പണി വേറെ പള്ളി ചെന്ന് പറഞ്ഞാൽ ഈ പള്ളി പറയണ, ഇത് വെള്ളാപ്പള്ളിയാണ്. ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അർഹത വേണോ വേണ്ടെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കും, അത് നിങ്ങൾക്കില്ല. രാജാവിനെയൊക്കെ വലിയ രാജഭക്തി നിങ്ങൾക്ക് എന്താണ്? അങ്ങനെയുള്ള സ്നേഹം ഇതിനകത്ത് വേണ്ട. നിങ്ങൾ തമ്മിൽ തല്ലി, നിങ്ങൾ വന്നപ്പോഴേ അറിയാം നിങ്ങൾ തമ്മിൽ തല്ലിക്കാൻ വന്നാണ്. ആ പണി വേണ്ട എന്റെ കുഞ്ഞെ. ഞാനേ പെരുന്നാളെ എത്ര കണ്ടിട്ട് പള്ളി പോകാത്തവനാണ് ഞാൻ. അതുകൊണ്ട് പണി കൈ വെച്ചേര്. ഞാനും മീഡിയക്കാരനാണ്, ഞാനും പത്രപ്രവർത്തകനാണ്. അതുകൊണ്ട് കൊല്ലക്കുടി സൂചിപ്പിക്കാൻ നോക്കണ്ട. വേറെ വല്ല വിഷയം പറയാണ്ട് പറഞ്ഞു. എന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ എത്ര ചോദിച്ചാലും എന്റെ കിട്ടുകയില്ല. എനിക്കറിയില്ല, അത് പഠിച്ച് അവര് പറയട്ടെ. ഞാനെ പറ്റി പഠിച്ചിട്ടില്ല, പഠിക്കാത്തൊരു കാര്യം ഞാനെങ്ങനെ പറയണത്? അതാ 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 മോങ്ങായിരുന്ന പട്ടിയുടെ തേങ്ങ വീണ്. നേരെ മറുപടി പറയാനുള്ളത്, അയാള് പണ്ടേ തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി. അയാള് ഇതിനകത്ത് ഇരിക്കാൻ അർഹനല്ല, അർഹനല്ലെന്ന് അയാൾക്കറിയാം. പിന്നെ അയാൾ വിത്തിന്ന് രാജിവെച്ച് പോകണമെന്ന് ആഗ്രഹിച്ചവനാണ്. പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു. മോങ്ങായിരുന്ന പട്ടിയുടെ തല തേങ്ങ വീണ്, അതും പറഞ്ഞിട്ട് രാജിവെച്ചു. അവിടെ എനിക്കെന്താ മൊത്തം എന്തിളക്കം തട്ടാനാണ്? പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും, അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചു പോകില്ല.